ദൈവിക സത്യങ്ങളെ എത്ര വ്യാജം കൊണ്ട് മൂടി വെക്കാൻ ശ്രമിച്ചാലും സത്യം സത്യമായി അവശേഷിക്കും, സത്യം സത്യമായി പുറത്തു വരും. മോർണിംഗ് മനഹായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. നല്ല പ്രഭാതം. കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. പ്രാർത്ഥനയോടെ ഈ സുപ്രധാനമായ സന്ദേശം ഹൃദയംഗമായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. ഞാൻ പറഞ്ഞ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ, സത്യത്തെ വ്യാജം കൊണ്ട് തടയാൻ പറ്റത്തില്ല, പറ്റത്തില്ല. അതങ്ങനെ ചിന്തിക്കുക. ഉൽപ്പത്തി പുസ്തകം 45:26-27 വാക്യം. യോസഫ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രീൻ ദേശത്തിനൊക്കെ അധിപതിയാകുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചുപോയി, അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല. യോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായി യാക്കോബിനു വീണ്ടും ചൈതന്യം വന്നു. ചില നാളുകൾക്ക് മുമ്പ്, ചില നാളെന്ന് പറഞ്ഞാൽ വർഷങ്ങൾ നീണ്ട 10-23 വർഷത്തോളം ഈ സഹോദരന്മാരെ യാക്കോബിനെ പറ്റിച്ചതാണ്. ആടിൻ്റെ ചോര മുക്കിയിട്ട് സ്നേഹമുള്ള യോസഫിന് ഉണ്ടാക്കി കൊടുത്ത അങ്കിയെ യാക്കോബിനെ കാണിച്ച് ചില സത്യം ഈ സഹോദരന്മാർ മറച്ചു വെച്ചതാണ് അല്ലേ? എത്ര നാൾ മറച്ചു വെച്ചു? 17-ാമത്തെ വയസ്സിലാണ് സ്വപ്നം കണ്ടത്. 30-ാമത്തെ വയസ്സിലാണ് ഫറവോൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അന്നേരം തന്നെ 13. പിന്നെ ഒരു 7 വർഷം സമൃദ്ധിയുടെ വർഷമാണ്. എത്രയാണ്? 20. പിന്നെ ഒരു 2 വർഷം, 22 വർഷം ആയപ്പോഴാണ് യോസഫ് തൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ തന്നെ തന്നെ വെളിപ്പെടുന്നു. ഈ വർഷങ്ങളെല്ലാം യാക്കോബ് ഈ ആടിൻ്റെ ചോര മുക്കിയ അങ്കി കെട്ടിപ്പിടിച്ചോണ്ടിങ്ങനെ പറയും, അയ്യോ അയ്യോ അയ്യോ. എടാ യാക്കോബ്, നീ ഒരു വട്ടമെങ്കിലും ദൈവത്തോടും ചോദിച്ചായിരുന്നെങ്കിൽ ദൈവം നിന്നോട് പറഞ്ഞു തരത്തില്ലായിരുന്നു. ഇത് വെറും ഫേക്കാണ്, ഇത് വെറും വ്യാജമാണ്, ഇത് കള്ളമാണ്, സത്യം അപ്പുറത്ത് ജീവനോടുണ്ടെന്ന്. പക്ഷെ ചോദിച്ചില്ല. ചോദിക്കാതിരുന്ന നിമിത്തം ഇള്ള തെറ്റായിട്ടുള്ള നിഗമനങ്ങളിലെത്തി. ദുഃഖം 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 ജീസസ്. പക്ഷേ ദൈവം തൻ്റെ പദ്ധതി മറുസൈഡിൽ നടത്തിക്കൊണ്ടേയിരുന്നു. ദൈവത്തിൻ്റെ സമയമായപ്പോൾ കറ്റ, യോസഫിൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. യെസ്, ബാക്കി കറ്റകൾ വന്ന് നമസ്കരിക്കുന്നു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും ഹാലലുയ്യ യോസഫിനെ നമസ്കരിക്കുന്നു. സംഭവിച്ചു കേട്ടോ പ്രിയദേവമക്കളെ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിൻ്റെ വചനത്തിനും ഒരു മാറ്റമില്ല, ഒരു മാറ്റമില്ല. ആ വചനത്തെ നിവർത്തീകരിക്കാൻ നമ്മുടെ മാനുഷികമായിട്ടുള്ള സാധ്യതകളും വേണ്ട. ദൈവത്തിൻ്റെ സാധ്യത നമുക്ക് വേണ്ടി ഓപ്പണായി കഴിഞ്ഞു. ഓ, ദൈവത്തിൻ്റെ ചില സാധ്യതകൾ നിനക്ക് വേണ്ടി ഓപ്പണായി കഴിഞ്ഞു. ഒരു സീസൺ ആരംഭിക്കാൻ പോകുന്നു. ജീസസ്, ഒരു സീസൺ നിനക്ക് വേണ്ടി ആരംഭിക്കാൻ പോകുന്നു. പിടിക്കീ ദൂതിനെ എന്ന് ആത്മാവിലിതിനെ റിസീവ് ചെയ്യും. യെസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച പോലെ ചില തുപ്പട്ടി നിൻ്റെ തലയുടെ മുകളിൽ വന്ന് നിൽക്കുക. നീ നോ എന്ന് പറഞ്ഞാൽ അത് കയറി അങ്ങ് പോകും. പിന്നൊരു സീസണ് വേണ്ടി നീ കൊതിക്കും. പക്ഷെ എനിക്കത് വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിനക്കത് ഇഷ്ടപ്പെടാത്തതായിരിക്കാം. എന്നാലും അതിനകത്തൊരു ദൈവഹിതം ഉണ്ടോ? അപ്പാ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കും. ജീവിതകാലം മുഴുവനും സ്നേഹിക്കപ്പെട്ട മോൻ്റെ അങ്കി കെട്ടിപ്പിടിച്ച് മരണം വരിക്കാനല്ല ഈ മനുഷ്യനെ ദൈവം കണ്ടത്. ഇത്ര എൻകൗണ്ടർ ഉണ്ടായ മനുഷ്യനാണ്, എത്ര വട്ടം മരണത്തെ മുഖാമുഖമായി കണ്ട മനുഷ്യനാണ്. ഒരു ദുരന്തത്തോട് വേണ്ട ജീവിതം ഈ ഭൂമിയിൽ നിന്ന് പോകാനാണോ ദൈവത്തിൻ്റെ പ്ലാൻ? നോ, അല്ല അല്ല. നിങ്ങളുടെ കാര്യം അർത്ഥമാണ് പറയുന്നത്, അങ്ങനല്ല. ഒരു ദുരന്തത്തോടെ നീ ഈ ഭൂമിയിൽ നിന്ന് പോകത്തൊന്നുമില്ല. യാക്കോബിൻ്റെ കണ്ണ് തിരിഞ്ഞി അടയ്ക്കുന്നത് യോസഫാണ്. ഇനി ഏതൊക്കെ ഫേക്കായിട്ടുള്ള വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ അവൻ്റെ നേരെ ഉന്നയിച്ചുകൊണ്ട് 4 സൈഡിൽ നിന്നും വ്യാപാരങ്ങൾ പൊങ്ങി വന്നാലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ജോസഫ് ജീവനോടെ ഇരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിൻ്റെ കാതുകളിൽ മുടങ്ങാൻ പോകുന്നു. യാക്കോബേ, നിൻ്റെ മകൻ ജോസഫ് മരിച്ചു പോയി എന്ന് പറഞ്ഞ ആ കള്ളം പറഞ്ഞവരുടെ വായിലൂടെ അത് കേൾപ്പിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ നീതിയാണ്.
നിനക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ചില സത്യം കേട്ടിട്ട് അല്ലേ. കാരണം നീ കണ്ടുകൊണ്ടിരിക്കുന്ന ആടിൻ്റെ ചോരമുക്കി അങ്കിയാണ്. വർഷങ്ങളത് കണ്ട് 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 കണ്ണിൻ്റെ മുമ്പിൽ ചില യാഥാർത്ഥ്യങ്ങൾ മുമ്പിൽ വന്ന് നിന്നിട്ടും അങ്ങോട്ട്, പക്ഷേ കടകടാ സൗണ്ട് കേൾക്കുന്നുണ്ടോ? കടകടാ സൗണ്ട് കേൾക്കുന്നത് കണ്ടോ? ഒരു രഥം നിൻ്റെ വീടിനെ ലക്ഷ്യമാക്കി വരുന്നത് കണ്ടോ? ഒന്നല്ലല്ലോ, പലത് വരുന്നുണ്ടല്ലോ. എസ്, ആ രഥം കണ്ടപ്പോൾ ആടിൻ്റെ ചോരമുക്കിയ അങ്കി അങ്ങോട്ട് ചുരുട്ടി വെച്ചിട്ട് പറയാം, മതി മതി, എൻ്റെ മോൻ യോസഫ് ജീവനോടെ ഇരിക്കും, ഞാൻ അവനെ പോയി കാണും, മതി. ചൈതന്യം, വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട ചില ചൈതന്യം, ചില ദൈവിക അടയാളങ്ങളിലൂടെ ദൈവം നിനക്ക് തിരിച്ചു തരാൻ പോകും. സ്വീകരിക്കുന്നു, അതിനെ പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, അങ്ങ് ഞങ്ങളോട് ഇടപെട്ട് വളരെ ഗൗരവമേറിയ ദൈവശബ്ദമാണ് കർത്താവ് ഇന്ന് ഞങ്ങളോട് സംസാരിച്ചത്. ഈ പ്രിയപ്പെട്ടവരോട് മാത്രം അങ്ങേക്ക് ഈ ദൂത് കൈമാറാൻ പ്രസാദം തോന്നിയല്ലോ. ഞാനുൾപ്പെടെ ഈ ദൂത് ഏറ്റെടുക്കുന്നു, സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ലൈഫിനകത്ത് ഇന്നത്തെ ദിവസം എന്തൊക്കെ ചില സംഭവിക്കാൻ പോകുന്നുണ്ട്. ഈ ദിവസം മുഴുവൻ ഞങ്ങളുടെ സാന്നിധ്യത്തെ തുടരാനുള്ളൊരു കൃപ ഞങ്ങൾ ചോദിക്കുകയാണ്. ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ചലിച്ച ദൈവ സാന്നിധ്യത്തിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു അറ്റ്മോസ്ഫിയർ അവരുടെ ലൈഫിനകത്ത് സ്വാധീനം ചെലുത്തി ചില പാരമ്പര്യ ദുഷ്ടാത്മ സ്വാധീനങ്ങളിൽ നിന്ന് വേഗത്തിൽ പുറത്തു കൊണ്ടുവരട്ടെ. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഭയങ്കര വിടുതൽ നടക്കാം കേട്ടോ. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.